സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലബാർ മേഖല സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായുള്ള ഖോഖോ ടൂർണമെന്റിൽ ആറു ചാമ്പ്യൻഷിപ്പ് ട്രോഫികളും സ്വന്തമാക്കി ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ. ദയാപുരം സുൽത്താൻ അലി സ്റ്റേഡിയത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന ടൂർണമെന്റിൽ മലബാർ സഹോദയയ്ക്ക് കീഴിലുള്ള 21 സ്കൂളുകൾ പങ്കെടുത്തു. സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലബാർ മേഖല സ്പോർട്സ് മീറ്റിന്റെ ഭാഗമായുള്ള ഖോഖോ ടൂർണമെന്റിലാണ് ആറിൽ ആറ് ചാമ്പ്യൻഷിപ്പ് ട്രോഫികളും ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ സ്വന്തമാക്കിയത്. അണ്ടർ 12, അണ്ടർ 14, അണ്ടർ 17 വിഭാഗങ്ങളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെയായി നടത്തിയ മത്സരങ്ങളിൽ ആറു കാറ്റഗറികളിലെയും മികച്ച കളിക്കാരും ദയാപുരം വിദ്യാർത്ഥികളാണ്. ദയാപുരം സുൽത്താൻ അലി സ്റ്റേഡിയത്തിൽ രണ്ട് ദിവസങ്ങളായി നടന്ന ടൂർണമെന്റിൽ മലബാർ സഹോദയയ്ക്ക് കീഴിലുള്ള 21 സ്കൂളുകൾ പങ്കെടുത്തു. അണ്ടർ 12 ബോയ്സ് വിഭാഗത്തിൽ ക്രസന്റ് സ്കൂൾ കല്ലനാന്തരി രണ്ടാം സ്ഥാനവും അണ്ടർ 12 ഗേൾസ് വിഭാഗത്തിൽ ഹിൽവ്യൂ ഇന്റർനാഷണൽ സ്കൂൾ കൂടത്തായി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. അണ്ടർ 14 ബോയ്സ് ഗേൾസ് വിഭാഗങ്ങളിൽ പ്രസ്തി പബ്ലിക് സ്കൂൾ മാങ്കാവിനാണ് രണ്ടാം സ്ഥാനം. അണ്ടർ 17 ബോയ്സ് വിഭാഗത്തിൽ പ്രസ്തി പബ്ലിക് സ്കൂൾ മാങ്കാവ് രണ്ടാം സ്ഥാനവും അണ്ടർ 17 ഗേൾസ് വിഭാഗത്തിൽ ബഹ്ലറ പബ്ലിക് സ്കൂൾ മാവൂർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി. ദയാപുരം ആസാദ് അംബേദ്കർ അരീന സ്റ്റേഡിയത്തിൽ ചേർന്ന സഭാമര സമ്മേളനത്തിൽ ദയാപുരം ഡെപ്യൂട്ടി ഡയറക്ടർ ടി ജി വി അബ്രഹാം, മലബാർ സഹോദയ പ്രസിഡന്റ് മോനി യോഹന്നാൻ, പ്രസ്തീജ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ നിയാസ് തിറക്കൽ, ദയാപുരം സ്കൂൾ പ്രിൻസിപ്പൽ പി ജ്യോതി എന്നിവർ വിജയികളെ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നൽകി അനുമോദിച്ചു. ടൂർണമെന്റിന് ദയാപുരം കായിക വിഭാഗം അധ്യാപകരായ സി എസ് സന്ദീപ്, ടി നീനു, എ കെ നിതിൻ, എസ് വി അശ്വിനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.